ഒരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിലെ കോളേജുകൾ വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമാകുന്നു ഒരു കാലത്ത് റാഗിങ്ങിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച മംഗളൂരുവിലെ ക്യാമ്പസുകൾ വീണ്ടും റാഗിങ്ങിന്റെ വേദികളാവുകയാണ് സമീപകാലത്ത് ക്രൂരമായ നിരവധി റാഗിങ്ങിന്റെ കഥയാണ് പുറത്തു വരുന്നത് പക്ഷേ റാഗിങ്ങിന്റെ പേരിൽ പിടിക്കപ്പെടുന്നവർ മലയാളി വിദ്യാർത്ഥികളാണ് എന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ ദിവസം മംഗളൂരു ഉള്ളാർ കണച്ചൂർ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ പതിനൊന്ന് മലയാളി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ജൂനിയറായി എത്തിയ മലയാളി വിദ്യാർത്ഥികളുടെ താടിയും മീശയും വടിപ്പിച്ചായിരുന്നു മലയാളികളായ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗി ഫിസിയോതെറാപ്പി നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോട് കോട്ടയം പത്തനംതിട്ട കാസർകോട് മലപ്പുറം ജില്ലകളിലെ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ജൂനിയറായ അഞ്ചു പേരെ ക്രൂരമായി റാങ്ക് ചെയ്തത് വടകര പാലയാട് പടിഞ്ഞാറേക്കരയിലെ മുഹമ്മദ് ഷമാസ് കോട്ടയം അയർക്കുന്നത്തെ റോബിൻ ബിജു വൈക്കം എടയാറിലെ ആൽവിൻ ജോയ് മഞ്ചേരി പയ്യനാട്ടെ ജാബിൻ മഹ്റൂബ് കോട്ടയം ഗാന്ധിനഗറിലെ ജെറോൺ സിറിൽ പത്തനംതിട്ട മങ്കാരത്തെ മുഹമ്മദ് സുരാജ് കാസർകോട് കടുമേനിയിലെ ജാവിൻ റോയിഷൻ വടകര ചിമ്മത്തൂരിലെ ആസിൻ ബാബു മലപ്പുറം തിരൂരങ്ങാടി മാമ്പലത്തെ അബ്ദുൾ ഖാസിദ് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം ഇരിയയിലെ അബ്ദുൾ അനസ് മുഹമ്മദ് ഏറ്റുമാനൂർ കനകക്കരിയിലെ കെ എസ് അക്ഷയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി റാഖ് ചെയ്തതിന് പിന്നാലെ ഇരയാക്കപ്പെട്ട കുട്ടികൾ കോളേജ് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു അതേസമയം തന്നെ ഇത്തരത്തിൽ താടിയും മീശയും പഠിപ്പിക്കുകയും തീപ്പെട്ടിക്കൊള്ളിക്കൊണ്ട് മുറി അളപ്പിക്കുകയും എണ്ണിപ്പിക്കുകയും ചെയ്താണ് ഇവർ രാഗ് ചെയ്തത് കുട്ടികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് അധികൃതർ പോലീസിനെ സമീപിക്കുകയായിരുന്നു കോളേജിലെ ജൂനിയറായ അഞ്ച് മലയാളി വിദ്യാർത്ഥികളെയാണ് പതിനൊന്നംഗ മലയാളി വിദ്യാർത്ഥി സംഘം റാഗ് ചെയ്തത് മുടി മുറിച്ചു മാറ്റുക താടി പഠിപ്പിക്കുക തീപ്പെട്ടിക്കമ്പുകൊണ്ട് മുറി അളപ്പിക്കുക എന്നിവ ചെയ്യിപ്പിച്ചതായി റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ശാരീരികമായി ഉപദ്രവിച്ചതായും പരാതിയിലുണ്ട് റാഗിങ്ങിന് അഞ്ച് അഞ്ചു വിദ്യാർത്ഥികളും ചേർന്ന് കഴിഞ്ഞ ദിവസം കോളേജ് മാനേജ്മെന്റിന് പരാതി നൽകുകയായിരുന്നു മാനേജ്മെന്റാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത് പതിനെട്ട് പേരടങ്ങിയ സംഘമാണ് റാഗിങ്ങിന് നേതൃത്വം നൽകിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം നിലവിൽ പരാതിയിൽ പറഞ്ഞ പതിനൊന്ന് പേർക്കെതിരെയാണ് കേസെടുത്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ പറഞ്ഞു റാഗിങ്ങിന് ഇരയായാൽ വിദ്യാർത്ഥികൾക്ക് അക്കാര്യം കോളേജ് അധികൃതരെ അറിയിക്കാം അല്ലെങ്കിൽ ഓഫീസിൽ നേരിട്ടുവെന്ന് പറയാം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു